നമസ്കാരം സൂരജിനെ മലയാളികൾക്ക് ഏറെ സുപരിചിതനാണ് കോമഡി പരിപാടികളിലൂടെയും ടി വി ഷോകളിലൂടെയും മലയാളികളുടെ ഇഷ്ടതാരമായി മാറിയ സൂരജ് സിനിമകളിലും അഭിനയിച്ചിരുന്നു ബിഗ് ബോസിൽ വന്നതോടുകൂടി സൂരജിന്റെ യഥാർത്ഥ സ്വഭാവം എല്ലാവരും മനസ്സിലാക്കി ആരോടും വഴക്കിടാത്ത വളരെ പാവമായ ഒരു ചെറുപ്പക്കാരൻ അതുകൊണ്ട് തന്നെ സൂരജിനോട് എല്ലാവർക്കും പ്രിയം കൂടി അച്ഛൻ്റെ പേഴ്സിൽ നിന്ന് കുറേ കാശ് ചേച്ചിക്കും സൂരജിനും പൊക്കം കൂടാനുള്ള പൊടി വാങ്ങി തീർന്നിട്ടുണ്ട് കുപ്പികൾ കൊണ്ട് ഞങ്ങളുടെ വീട് നിറഞ്ഞു എന്നല്ലാതെ ഞാൻ നാലടിയിൽ നിന്നും ചേച്ചി മൂന്നടിയിൽ നിന്നും ഒരു സെൻറ്റിമീറ്റർ പോലും വളർന്നില്ല എന്ന് സൂരജ് പറയുന്നു പക്ഷേ വളരാത്തത് പൊക്കം മാത്രമാണ് കേട്ടോ മനസ്സുകൊണ്ട് ഞാനും ചേച്ചിയും അങ്ങ് ഉയരത്തിലാണെന്ന് സൂരജ് പറയുന്നു വളരെ വളരെ ഉയരത്തിൽ പറയുന്നത് മറ്റാരുമല്ല അല്ല സൂരജ് തേലക്കാടുന്ന കുഞ്ഞു വലിയ പ്രതിഭ ആൻഡ്രൂഡ് കുഞ്ഞപ്പനിലെ റോബർട്ടായി വിസ്മയിപ്പിച്ച കലാകാരൻ ബിഗ് ബോസ് എന്ന ഷോയിലൂടെ അവസാന ദിവസം വരെ നിലനിന്നവൻ മലപ്പുറത്ത് പെരിന്തൽ മണയിലെ തേലക്കാട് ആലിക്കൽ വീട്ടിൽ സൂരജിനൊപ്പമുണ്ട് ചേച്ചി സ്വാതി എപ്പോഴും ഞങ്ങളിപ്പോഴും കുട്ടികളാണ് എന്ന മട്ടാണ് രണ്ടുപേർക്കും അങ്ങനെ തന്നെയാണ് അവർ വീട്ടിലും കാര്യങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്ന പ്രായമായപ്പോൾ ഒരു ദിവസം അച്ഛൻ ഇരുവരെയും വിളിച്ചിട്ട് പറഞ്ഞു ഇനി നിങ്ങൾ അധികം പൊക്കം വയ്ക്കില്ല ഇപ്പോഴുള്ളതിൽ നിന്ന് വലിയ മാറ്റമൊന്നും ഇനി ഉണ്ടാകാൻ പോകുന്നതുമില്ല ചികിത്സയൊക്കെ ഭയങ്കര ചിലവാണ് നമ്മളെ കൊണ്ട് താങ്ങില്ല മാത്രമല്ല ചാൻസ് ഫിഫ്റ്റി ഫിഫ്റ്റി ഉള്ളൂ പാർശ്വഫലങ്ങളും ഉണ്ടാകും ഇത്രയൊക്കെ കേൾക്കുന്നതിന് മുൻപ് തന്നെ ഞങ്ങളുടെ മനസ്സ് ആ സത്യവുമായി പൊരുത്തപ്പെട്ടിരുന്നു സ്കൂളിൽ ബാക്കി കുട്ടികൾക്കെല്ലാം പൊക്കമുണ്ട് അത് പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിരുന്നു എങ്കിലും എല്ലാം പതുക്കെ ശരിയാകുമെന്നായിരുന്നു മനസ്സിൽ കരുതിയിരുന്നത് എന്നാൽ പിന്നീട് അച്ഛൻ ആ കാര്യം തുറന്നു പറഞ്ഞപ്പോൾ ഏകദേശം മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു അതിനൊപ്പം തന്നെ അച്ഛൻ ഒരു കാര്യം കൂടെ പറഞ്ഞിരുന്നു കലയാണ് ഇനി നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട മേഖല കലയിലൂടെ നിങ്ങൾ വളരണം എല്ലാവരേക്കാളും ഒരുപാട് ഉയരത്തിലെത്തണം അച്ഛൻ്റെ ആ വാക്കുകളാണ് എന്നെ ഇതുവരെ എത്തിച്ചതെന്ന് സൂരജ് പറയുന്നു ചേച്ചിയും എന്നേക്കാൾ കൂടുതൽ കലാരംഗത്ത് തിളങ്ങിയ വ്യക്തിയാണ് എന്നാൽ പിന്നീട് അവൾ ഉൾവലിഞ്ഞു പോകുകയായിരുന്നു എന്ന് സൂരജ് പറയുന്നു എൻ്റെ പഴയ ചിത്രം കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും ഒരു പൊടിപ്പയ്യൻ ഇപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല മാറ്റം വന്നിട്ടുണ്ടെന്നും സൂരജ് പറയുന്നു സ്വഭാവത്തിൽ വലിയ മാറ്റമൊന്നുമില്ല എന്നാണ് ചേച്ചി സ്വാതിക്ക് പറയാനുള്ളത് ഞങ്ങളുടെ അച്ഛൻ മോഹനൻ അമ്മ ജ്യോതിലക്ഷ്മി ഇരുവരും ബന്ധുക്കളായിരുന്നു എന്തോ വളർച്ച ഹോർമോന്റെ കുറവാണ് ഞങ്ങളുടെ പ്രശ്നമെന്ന് സൂരജി പറയുന്നു ആദ്യകാലത്തൊക്കെ ലേഹ്യവും അരിഷ്ടവും തുടങ്ങി പലതും കിലോ കണക്കിന് കഴിച്ചിട്ടുണ്ട് പക്ഷെ അതുകൊണ്ടൊന്നും ഞങ്ങളുടെ കാര്യത്തിൽ വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല ഒരു ഡോക്ടർ സ്ഥിരമായി ബ്രൗൺ നിറമുള്ള ചവർപ്പുള്ള ഒരു മരുന്ന് തരുമായിരുന്നു പൊക്കം വരാനല്ലേ രുചിയൊന്നും നോക്കാതെ ഞാനും ചേച്ചിയും കണ്ണടച്ച് കഴിക്കും ഓരോ തവണയും ചെല്ലുമ്പോൾ ഡോക്ടർ ഒരു ഉരിൽ ചാലി നിർത്തും പൊക്കം വിളക്കും ഒടുവൽ ഡോക്ടർ തന്നെ പറഞ്ഞു ഇത് നടക്കുമെന്ന് തോന്നുന്നില്ല കേട്ടോ അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ പൊക്കമില്ലായ്മ ഒരു ദുഃഖമായി തന്നെ നിലകൊണ്ടു പലപ്പോഴും ചേച്ചിക്ക് വലിയ സങ്കടമാണ് അച്ഛൻ ഞങ്ങളെ രണ്ടുപേരെയും ഒരുപോലെയാണ് കലോത്സവങ്ങളിൽ പങ്കെടുപ്പിച്ചതും പ്രോത്സാഹിപ്പിച്ചതും എന്നേക്കാൾ കലാരംഗത്ത് ശോഭിക്കേണ്ട ആളാണ് ചേച്ചി പക്ഷേ ഇപ്പോൾ ഭയങ്കര മടിയായി ചുറ്റുപാടുകൾ നോക്കി നമുക്ക് ജീവിക്കാൻ പറ്റുമോ പലരും പലതും പറയും അതിലൊന്നും ടെൻഷൻ അടിക്കരുതെന്നാണ് എൻ്റെ നയം നൂറാളുകളെ കാണുന്നുണ്ടെങ്കിൽ അതിൽ എൺപത് പേരും എന്നോട് പറയുന്നത് നീ ഇങ്ങനെ ഇരിക്കുന്ന നന്നായി എന്നാണ് ഇത് കേൾക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണ് കിട്ടുന്നത് പക്ഷേ എൻ്റെ ചേച്ചിയെ ചുറ്റുവട്ടത്തുള്ളവടെ സഹതാപ കണ്ണുകളോടെയാണ് നോക്കുന്നത് അതാണ് അവൾ ഉൾവരിയാനുള്ള വരെയുള്ള കാരണവും പതുക്കെ ഞങ്ങൾ എല്ലാം ശരിയാക്കും അല്ലേ എന്ന് സൂരജ് ചേച്ചിയോട് ചോദിക്കുന്നു ഏറെ സന്തോഷത്തോടെയാണ് സൂരജ് ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിയത് ചെറുപ്രായത്തിൽ തന്നെ പലതും തനിക്ക് നേടിയെടുക്കാൻ സാധിച്ചു പല സ്വപ്നങ്ങളും ഉണ്ടായിരുന്നു അതെല്ലാം പിന്നീട് യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ് സൂരജ് നിരവധി സിനിമകളിൽ മുഖം കാണിക്കാൻ അവസരം കിട്ടി ആദ്യം കാർഡ് വാങ്ങിച്ചു അടുത്തതായി വീടായിരുന്നു ലക്ഷ്യം രണ്ടായിരത്തി പതിനെട്ടിൽ അതും സാധ്യമായി എന്ന് സൂരജ് പറയുന്നു നല്ല സൗകര്യമുള്ളൊരു വീടാണ് ഞങ്ങൾ പണിതത് എൻ്റെയും ചേച്ചിയുടെയും പൊക്കത്തിനനുസരിച്ചു തന്നെയാണ് വീട്ടിലെ സ്വിച്ച് ബോർഡും റൂമിലെ ഇൻറ്റീരിയറും എല്ലാം പണിതിരിക്കുന്നത് ഇനി ആകെ ഒരു ആഗ്രഹമേ ഉള്ളൂ എൻ്റെ ചേച്ചിയുടെ വിവാഹം അവളെ സ്വീകരിക്കാൻ കഴിയുന്ന വലിയ മനസ്സുള്ള ഒരാൾ വേണം ഈ സുന്ദരി കുട്ടിയെ എനിക്ക് ധൈര്യമായി അയാളുടെ കയ്യിൽ പിടിച്ചു കൊടുക്കണം നടക്കും നടക്കാതെ എവിടെ പോകാനാണെന്ന് സുരജു ചോദിക്കുന്നു അതുമാത്രമാണ് തൻ്റെ മുൻപിൽ ഇനിയുള്ള ഒരേ ഒരു ആഗ്രഹം ബാക്കിയെല്ലാം സാധിച്ചു ബിഗ് ബോസിൽ വന്നതോടുകൂടി താൻ കൂടുതൽ പ്രശസ്തനായി മാറുകയായിരുന്നു വീട്ടമ്മമാർ വരെ ഇപ്പോൾ തന്നെ എവിടെ വെച്ച് കണ്ടാലും തിരിച്ചറിയും ഏറെ സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണിത് ബിഗ് ബോസിൽ അവസാന ദിവസം വരെ നിൽക്കാനായത് തൻ്റെ ഭാഗ്യമായി തന്നെ കണക്കാക്കുന്നു തന്നെ അന്ന് ഒരുപാട് പേർ പിന്തുണയ്ക്കാനുണ്ടായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക